السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ആദരണീയരായിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സദസ്സിലുള്ള ഐ എസ് എമ്മിൻ്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന പ്രവാചക വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഐ എസ് എം സംസ്ഥാന സമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി. ഈ പദ്ധതി ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രബോധന രംഗത്ത് നമ്മുടെ ബാധ്യത നിർവഹണത്തിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വെളിച്ചം പദ്ധതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം കൂടുതൽ കൂടുതൽ ജനകീയമാക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ സംസ്ഥാന സംഗമങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വളരെ വിപുലമായി തന്നെ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു മഹത്തായ പദ്ധതിയുടെ നാൾവൈകളെക്കുറിച്ച് ചില സൂചനകൾ നൽകുവാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ തുടക്കം യഥാർത്ഥത്തിൽ പ്രവാസ ലോകത്തായിരുന്നു. സൗദി അറേബ്യയിൽ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതി പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിൽ വരികയും വാഴക്കാട് എന്ന പ്രദേശത്ത് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഒന്നാം ഘട്ടം നമ്മൾ വാഴക്കാട് തുടങ്ങിയപ്പോൾ വളരെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യം കാണുവാൻ നമുക്ക് സാധ്യമാകുകയുണ്ടായി. അങ്ങനെ വാഴക്കാട് പ്രദേശത്ത് തുടങ്ങിയ ഈ പദ്ധതി തുടർന്ന് തൊടികപ്പുലം, അതുപോലെ തന്നെ കൊണ്ടോട്ടി മണ്ഡലം, വണ്ടൂർ മണ്ഡലം എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇതിൻ്റെ ഈ ജനപങ്കാളിത്തവും ജനങ്ങളുടെ താല്പര്യവും മനസ്സിലാക്കി ഐ എസ് എം സംസ്ഥാന സമിതി ഈ ഒരു പദ്ധതി കേരളക്കരയിലെ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ സംഘടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഐ എസ് എം സംസ്ഥാന സമിതി അത് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഐ എസ് എം സമിതി ആദ്യമായി സൗത്ത് റീജിയണിൽ ഇതിൻ്റെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് നമ്മൾ സംഘടിപ്പിച്ചു. അതിനുശേഷം കാസർഗോഡ് സംഘടിപ്പിച്ച ക്യു എൽ എസിൻ്റെ 20th വാർഷിക സംസ്ഥാന സംഗമത്തിൽ ഈ മഹത്തായ പദ്ധതി ഔപചാരികമായിട്ട് ലോഞ്ചിങ് നിർവഹിച്ചു. ആ സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ എം സലാഹുദ്ദീൻ മദനി എൻ എം ജലീൽ മാസ്റ്റർക്ക് നൽകി അതിൻ്റെ സംസ്ഥാനതല രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഒന്നാം സംസ്ഥാന വെളിച്ചത്തിൻ്റെ ഒന്നാം സംസ്ഥാന സംഗമം കണ്ണൂരിൽ വെച്ച് നമ്മൾ വളരെ വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും എല്ലാ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും തുടർന്ന് ഇതിൻ്റെ മൂന്നാം രജിസ്ട്രേഷൻ ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിൻ്റെ സംസ്ഥാന സംഗമവും നമ്മൾ കുറ്റിയാടിയിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം കുറ്റിയാടിയിൽ ആ പരിപാടി സംഘടിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കൂടുതൽ ജനകീയ പങ്കാളിത്തം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം വയനാട്ടിലേക്ക് 2017 ജനുവരി 29th വയനാട് വെച്ച് ഇതിൻ്റെ ഒരു മഹത്തായ സംഗമം നമ്മൾ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ജനങ്ങളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാന സംഗമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. അതിന് ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും
മാത്രമല്ല നമ്മുടെ സംഘടന ഐക്യപ്പെട്ടതിന് ശേഷം സംസ്ഥാന തലത്തിൽ നടന്ന ആദ്യത്തെ പരിപാടിയായിരുന്നു ഈ സംസ്ഥാന സംഗമം. ജനശ്രദ്ധ ഏറെ നേടിയ പരിപാടിയായിരുന്നു. പിന്നീട് നമ്മൾ മലപ്പുറത്തേക്കാണ് നാലാം സംസ്ഥാന സംഗമം മലപ്പുറത്ത് വെച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പരിപാടിയെ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ മലപ്പുറത്തെ പരിപാടിക്ക് ശേഷം വീണ്ടും ജനങ്ങളുടെ പങ്കാളിത്തവും സാന്നിധ്യവും വളരെ ഗംഭീരമായി തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഈ ഒരു പദ്ധതി ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ മലപ്പുറത്ത് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിൻ്റെ അഞ്ചാം സംസ്ഥാന സംഗമം സംഘടിപ്പിച്ചത്. മാത്രമല്ല മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ പോലുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യം ഈ പരിപാടി വളരെ ഗംഭീരമായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് വെച്ച് അഞ്ചാം ഘട്ടത്തിൻ്റെ സംസ്ഥാന സംഗമം കോഴിക്കോട് വെച്ച് വളരെ വിപുലമായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. വെളിച്ചം പദ്ധതി കേരളക്കരയിൽ തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ പരിപാടിയായിട്ടാണ് ഈ സംസ്ഥാന സംഗമം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു ഈ സംസ്ഥാന സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് ഏകദേശം 10,000-ക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ പരിപാടി കോഴിക്കോട് സംസ്ഥാന സംഗമത്തിന് ശേഷം ഈ പദ്ധതി പിന്നീട് നമ്മൾ ഇതിൻ്റെ സംസ്ഥാന സംഗമം നമ്മൾ നടത്തിയത് ആലുവയിൽ വെച്ചായിരുന്നു. ആലുവയിൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള സമയത്തായിരുന്നു ആലുവയിൽ വെച്ച് നമ്മൾ ഈ സംസ്ഥാന സംഗമം സംഘടിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ആ ഒരു ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും ആലുവയിലെ പ്രോഗ്രാം വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആലുവയിൽ നടന്ന പ്രോഗ്രാമിൽ അതിൻ്റെ ഉദ്ഘാടനം ജസ്റ്റിസ് കമാൽ പാഷ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു മഹത്തായ പദ്ധതി തീർച്ചയായിട്ടും പ്രബോധന രംഗത്ത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മാത്രവുമല്ല പരിശുദ്ധ ഖുർആൻ അത് ജനകീയമാക്കുവാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മഹത്തായ പദ്ധതിയാണ് ഈ ഒരു വിജ്ഞാന മത്സര പദ്ധതി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പ്രബോധന രംഗത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യുവാനുള്ള ഒരു മഹത്തായ അവസരമാണ്. ഇത് നമ്മൾ നെഞ്ചിലേറ്റി നമ്മുടെ ശാഖകളിലും നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ ജില്ലകളിലും മുഴുവൻ ആളുകൾക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം എത്തിക്കാതെ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾക്കെതിരെ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പദ്ധതിയുമായി എല്ലാ ആളുകളും ഇനിയും സഹകരിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുഭാഗത്തും ഇതിൻ്റെ സന്ദേശം എത്താതെ പോകരുത്. നമ്മുടെ ജീവിതകാലം ധന്യമാക്കിയിട്ട് നമുക്ക് ഇതുമായി ഈ പദ്ധതിയുമായി നമുക്ക് സഹകരിക്കൽ വളരെ അനിവാര്യമായ ഒരു സാഹചര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെച്ച് ഡിസംബർ ആദ്യ വാരത്തിലാണ്. ഇൻഷാല്ലാ ഈ പരിപാടിയുമായി എല്ലാ ആളുകളും സഹകരിക്കണം. ഈ വെളിച്ചം പദ്ധതി കേരളക്കരയിൽ മുഴുവൻ മുക്കുമൂലകളിലും എത്തിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഹർദ അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.